നമസ്കാരം എല്ലാവർക്കും, ഞാൻ വാസ് കിച്ചനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡായ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് മത്സരം മറക്കരുത്. അപ്പോൾ നമുക്കിനി ആലു പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാണാം. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങിന് അത് നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടായിട്ട് ഇങ്ങനെ പകുതി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വേകാൻ വേണ്ടി കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലൊക്കെ കേൾക്കുമ്പോൾ ഇതിലെന്തു വരും. അടുത്തതായിട്ട് നമുക്ക് ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള ഗോതമ്പ് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഗോതമ്പ് മാവ് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണ് 2 കപ്പ് ഗോതമ്പ് എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഓരോ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് ഫില്ലിങ് വെച്ച് പരത്തിയെടുക്കാനുള്ളതുകൊണ്ട് ചപ്പാത്തിയും പൂരിയൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഇത്തിരി കൂടെ ഒന്ന് ലൂസാക്കി കുഴയ്ക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകാണെങ്കിൽ കുറച്ച് മാവും കൂടെ ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 മണിക്കൂർ ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തൊലി കളഞ്ഞെടുത്തിട്ട് ഇത് ചെറിയ ചൂടോടുകൂടി ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാൻ ഇപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ഈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞത്, എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറിയരണം. ഇനി നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന 2 സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴന്ന് വരണം. ഒന്ന് ചെറുതാ നല്ലപോലെ മൂത്ത് വരണ്ട, ഉള്ളി ഒന്ന് വഴന്ന് വരണം. കുറച്ച് ഉപ്പുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പെരിഞ്ജീരകത്തിന് വേറെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങില്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊത്തിരി കുറവ്, അപ്പം നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളായിട്ട് ഉരുട്ടി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി വലിയ ഉരുളെടുക്കണം. ഇതേപോലെ കയ്യിൽ വെച്ച് നല്ലപോലെ പരത്തിയെടുക്കണം. നമുക്ക് ഈ ഫില്ലിങ് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം മൂടിയെടുക്കണം ഇതേപോലെ.
കുറച്ച് മാവങ്ങെടുത്ത് മാറ്റാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുത്തേക്കുന്നത് ഈ മാവിൽ വെച്ച് ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തിയെടുക്കണം. പതുക്കെ പരത്തി കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ പതുക്കെ പരത്തി കൊടുക്കണം. അധികം പ്രസ് ചെയ്യരുത്, പ്രസ് ചെയ്താൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. നമുക്ക് ഈ പരത്തി വെച്ചേക്കുന്ന ആലു പൊറോട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ വെളിച്ചം എന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം, പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇതാ കുറച്ച് ചെറുതായിട്ട് പൊന്തി വരുന്നത് കണ്ടോ. മറച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡിനും വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ് നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഈ ചപ്പാത്തി ഒന്ന് വെന്ത് വന്നാൽ മതി. ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഒട്ടാതെ നമ്മളിത് എടുത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇത് ചുട്ടെടുക്കണം. ഇനിയും കുറച്ചുകൂടെ ഒന്ന് ചൂടായി വരട്ട്. അങ്ങനെ കണ്ട ആലു പൊറോട്ട പൊങ്ങി വന്നേക്കുന്ന കണ്ട. ഇത്രയുള്ള സംഭവം നല്ലപോലെ പൊന്തി വരും. അപ്പോഴും നമുക്കിത് വെന്ത് വന്നിട്ടുണ്ട്, ഇത് മാറ്റാമേ. കണ്ട അടിപൊളിയായി ആലു പൊറോട്ട നല്ലതായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വെന്തെല്ലാ സൈഡും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴും നമുക്കിനി അടുത്തതും ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തടവി കൊടുക്കാം. മറച്ചിട്ടിട്ട് പിന്നും ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് സൈഡിന് വെളിച്ചെണ്ണ ഇതേപോലെ തടവി കൊടുക്കണം. അതേ നെയ്യ് തടവി കൊടുക്കാം. അങ്ങനെ ഇതും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്, ഇത് മാറ്റാനേ. കണ്ടോ, അങ്ങനെ നമ്മളിവിടെ നല്ല സൂപ്പർ ഒരു ആലു പൊറോട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവരിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മൾക്ക്. അപ്പോൾ നമുക്ക് മറ്റേ റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.